केरला इंजीनियरिंग फार्मसी एंट्रेंस रैंक लिस्ट प्रसिद्धीकरणाई उन्नत विद्याभ्यास मंत्री आर बिंदुविन्റെ വാർത്താ സമ്മേളനം इंजीनियरिंग आर्किटेक्चर वीआर फार्मसी बीफार्म കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള സംസ്ഥാന റാങ്ക് പട്ടിക പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഇപ്പോൾ അതിവിടെ പ്രകാശനം ചെയ്യുന്നതാണ്. 2021 ആഗസ്റ്റ് 5ാം തീയതി നടത്തിയ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ സ്കോർ 17/9/2021 പ്രസിദ്ധീകരിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ അവരുടെ രണ്ടാം വർഷ പ്ലസ് ടു അതല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിലെ നിശ്ചിത വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഓൺലൈനായി സമർപ്പിക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അപ്രകാരം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ 51,031 വിദ്യാർത്ഥികളിൽ 47,629 വിദ്യാർത്ഥികൾ അവരുടെ രണ്ടാം വർഷ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ സ്കോറിനും പ്രോസ്പെക്ടസ് ക്ലോസ് 9.7.4B(3) പ്രകാരം സ്റ്റാൻഡേർഡൈസേഷന് വിധേയമാക്കിയിട്ടുള്ള യോഗ്യതാ പരീക്ഷയിലെ മാർക്കിനും തുല്യ പരിഗണന നൽകിക്കൊണ്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തിയ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ NATA സ്കോറിനും യോഗ്യതാ പരീക്ഷയിലെ മാർക്കിനും തുല്യ പരിഗണന നൽകിക്കൊണ്ട് പ്രോസ്പെക്ടസ് ക്ലോസ് 9.7.4C പ്രകാരമാണ് BR കോഴ്സിലെ പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതിന്റെ മാർക്കിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലോസ് 9.7.4F പ്രകാരം കണക്കാക്കിയിട്ടുള്ള ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ഫാർമസി കോഴ്സിലെ പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റുകൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നതാണ്. റാങ്ക് ലിസ്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വർഷത്തെ എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിദ്യാർത്ഥി സൗഹൃദ നടപടികളെ കുറിച്ചുകൂടി ഒരൽപ്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപേക്ഷാ സമർപ്പണം വിജ്ഞാപനം ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും വാങ്ങിവെക്കേണ്ടതാണ് എന്ന് കാണിച്ചുകൊണ്ട് 25/3/2021 തന്നെ വിജ്ഞാപനം ചെയ്യുകയും പത്രക്കുറിപ്പിറക്കുകയും ചെയ്തു. അപേക്ഷാ സമർപ്പണത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് കൈറ്റിന്റെ നേതൃത്വത്തിൽ വീഡിയോ പരിപാടി തയ്യാറാക്കി വിക്ടേഴ്സ് ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുകയും അത് യൂട്യൂബ് ചാനലിൽ നൽകുകയും ചെയ്തിരുന്നു. ഇത് അപേക്ഷകർക്ക് വളരെ പ്രയോജനപ്രദമായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡുമാരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്തിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സൂം ഓൺലൈൻ മീറ്റിംഗ് സൌകര്യം പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനായിട്ട് ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിരുന്നു. കരിയർ ഗൈഡുമാരും വിദ്യാർത്ഥികളും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് സംശയ നിവാരണം വരുത്തുകയുണ്ടായി. ഓപ്ഷൻ സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയ നിവാരണത്തിനായിട്ട് കൈറ്റിന്റെ നേതൃത്വത്തിൽ വീഡിയോ പരിപാടി തയ്യാറാക്കി വിക്ടേഴ്സ് ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുകയും യൂട്യൂബിൽ നൽകുകയും ചെയ്തിരുന്നു. പ്രവേശന പരീക്ഷ 31/5/2021 വിജ്ഞാപന പ്രകാരം
പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം 2021-ന്റെ അപേക്ഷ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കാനുള്ള തീയതി 1/6/2021 മുതൽ 21/6/2021 വരെ നൽകിയിരുന്നു. ഈ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പിന്നീട് ജൂൺ 24 വരെ ദീർഘിപ്പിച്ച് നൽകുകയുണ്ടായി. അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്ക് 24 ജൂൺ മുതൽ 26 ജൂൺ വരെ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവസരം നൽകുകയുണ്ടായി. അതിനിടയിൽ JEE പരീക്ഷ നടന്നതിനാൽ ജൂലൈ 24 നടത്താൻ നിശ്ചയിച്ചിരുന്ന കീം പ്രവേശന പരീക്ഷ ആഗസ്റ്റ് 5 മാറ്റിവെക്കുകയുണ്ടായി. 5/8/2021 സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഗാസിയാബാദ്, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങളും ഉൾപ്പെടെ 418 പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ചാണ് OMR രീതിയിലുള്ള പ്രവേശന പരീക്ഷ നടന്നത്. കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് താലൂക്ക് ആസ്ഥാനങ്ങൾ കേന്ദ്രമാക്കിയിട്ടാണ് പ്രവേശന പരീക്ഷ സംഘടിപ്പിച്ചത്. പരീക്ഷാനന്തര നടപടികൾ എന്നുള്ള രീതിയിൽ അപേക്ഷയിലെയും അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിലെയും അപാകതകൾ പരിഹരിക്കുന്നതിനായി വിവിധ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകി എല്ലാ രീതിയിലുമുള്ള അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള സാഹചര്യം കുട്ടികൾക്കുണ്ടായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ശാരീരിക പരിശോധന 10 മെഡിക്കൽ കോളേജുകളിൽ 23-24 തീയതികളിലായി നടന്നു. അതിൻ്റെയൊക്കെ എല്ലാ വിശദാംശങ്ങളും ആവശ്യാനുസരണം പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനുമൊക്കെയുള്ള സാഹചര്യം കുട്ടികൾക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ വർഷത്തെ പ്രവേശന പരീക്ഷ നടത്തപ്പെട്ടിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് CBSE ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ മാർക്ക് കൂടി പരിഗണിക്കണമെന്നും CBSE ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫലം വന്നതിന് ശേഷം 2 ദിവസം കൂടി കുട്ടികൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അവസരം നൽകണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നൽകുകയുണ്ടായി. 30/9/2021 CBSE ഇംപ്രൂവ്മെന്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത്. 3/10/2021 വരെ ഇംപ്രൂവ്മെന്റ് ഫലം സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. കേരള ബോർഡ് ഉൾപ്പെടെ വിവിധ ബോർഡുകളുടെ ഇംപ്രൂവ്മെന്റ് ഫലം ഇതിനകം പ്രസിദ്ധീകരിച്ചതിനാൽ അവർക്കും മാർക്ക് സമർപ്പിക്കാൻ അവസരം കൊടുക്കുകയുണ്ടായി. CBSEയിൽ നിന്ന് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ മാർക്കിന്റെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്ന കത്ത് ലഭിക്കാൻ പിന്നീട് വൈകി. ഇംപ്രൂവ്മെന്റ് മാർക്കുകൾ ലഭിക്കുന്നതിന് അത് പരിശോധിക്കുന്നതിന് 5/10/2021 വരെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകേണ്ടി വന്നു. അങ്ങനെ കോവിഡ് പ്രതിസന്ധി, കോടതി വ്യവഹാരങ്ങൾ, CBSE ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം വൈകിയ അവസ്ഥ, AICTE നിശ്ചയിച്ചിട്ടുള്ള പ്രവേശന സമയക്രമം, അങ്ങനെ ഈ വർഷത്തെ പ്രവേശന പരീക്ഷയെയും ഫലപ്രഖ്യാപനത്തെയും ഒക്കെ തന്നെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുകയുണ്ടായി. അതേസമയം കുട്ടികളുടെ ഭാവി അത് ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതും ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇനി നമ്മളതിന്റെ ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണ്. റിസൾട്ടിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 418 വെന്യൂസിലാണ് ഈ പരീക്ഷ നടന്നത്. കേരളത്തിലെ താലൂക്ക് കേന്ദ്രങ്ങളിലും ന്യൂഡൽഹിയിലും മുംബൈയിലും ദുബായിലും കേന്ദ്രങ്ങളുണ്ടായിരുന്നു. എഴുപത്തി 3,977 പരീക്ഷാർത്ഥികളാണ് മൊത്തം ഈ പരീക്ഷയിൽ പങ്കെടുത്തത്. അതിൽ പെൺകുട്ടികൾ 35,244 ആൺകുട്ടികൾ 38,733 പേരുമായിരുന്നു. മൊത്തം 73,977 പരീക്ഷ എഴുതിയത്. അതിൽ ക്വാളിഫൈഡ് ആയത് 51,31 കുട്ടികളാണ് പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തത്.
അതില് 25,920 പേർ പെൺകുട്ടികളും 25,111 പേർ ആൺകുട്ടികളുമാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ മൊത്തം കുട്ടികൾ 47,629 വിദ്യാർത്ഥികളാണ്. അതിൽ 24,143 പെൺകുട്ടികളും 23,486 ആൺകുട്ടികളും ഉൾപ്പെടുന്നു. ഓരോ ക്വാളിഫയിങ് എക്സാമിൻ്റെയും അടിസ്ഥാനത്തിൽ ഉള്ള പരീക്ഷാർത്ഥികളുടെ വിവരമാണ് ഇനി പറയുന്നത്. കേരളത്തിലെ HSC പരീക്ഷയിലൂടെ കടന്നു വന്നിട്ടുള്ള മൊത്തം പരീക്ഷാർത്ഥികൾ 30,180 പേരായിരുന്നു. ആദ്യത്തെ 50,000 റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 2,112 പേരാണ്. AISSC CBSE അതിൽ ആ പരീക്ഷ ക്വാളിഫൈ ചെയ്ത കുട്ടികളിൽ നിന്ന് 13,841 പേരാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. അതിൽ ആദ്യത്തെ 50,000 റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 2,602 കുട്ടികളാണ്. ISC CISC ടോട്ടൽ കാൻഡിഡേറ്റ്സ് പങ്കെടുത്തത് 1,144. അതിൽ ആദ്യത്തെ 50,000 റാങ്കിൽ വന്നിട്ടുള്ളത് 242 പേർ. അതേഴ്സ് 464 പരീക്ഷാർത്ഥികളാണ് പരീക്ഷയിൽ അപ്പിയർ ചെയ്തത്. അതിൽ ആദ്യ 5,000 റാങ്കിൽ വരുന്നത് 44. 5,000 റാങ്കിൽ അതുപോലെ ജില്ലാ അടിസ്ഥാനത്തിൽ കാൻഡിഡേറ്റ്സിന്റെ വിവരം. തിരുവനന്തപുരത്ത് നിന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള കുട്ടികൾ 5,834. ആദ്യ 1,000 റാങ്കിൽ വന്നിട്ടുള്ളത് 152 പേർ. കൊല്ലത്ത് നിന്ന് വന്നിട്ടുള്ളത് 4,823. ആദ്യ 1,000 റാങ്കിൽ 55 പേർ. പത്തനംതിട്ട 1,707. ആദ്യ 1,000 റാങ്കിൽ 34. ആലപ്പുഴ 2,911. ആദ്യ 1,000 റാങ്കിൽ 50 പേർ. കോട്ടയം 2,720. ആദ്യ 1,000 റാങ്കിൽ 52 പേർ. ഇടുക്കിയിൽ നിന്ന് 936. അതിൽ 8 പേർ ആദ്യ 1,000 റാങ്കിൽ വന്നിരിക്കുന്നു. എറണാകുളം 5,512 പേർ. അതിൽ 174 പേര് ആദ്യ 1,000 റാങ്കിൽ. തൃശൂർ 4,897 പേർ. 89 പേരാണ് ആദ്യ 1,000 റാങ്കിൽ. പാലക്കാട് 2,933. അതിൽ 55 പേർ 1,000 റാങ്കിൽ ഉൾപ്പെടുന്നു. മലപ്പുറം 4,604 പേർ. അതിൽ 115 പേർ ആദ്യത്തെ 1,000 റാങ്കിൽ ഉൾപ്പെടുന്നു. കോഴിക്കോട് 4,480 പേർ. അതിൽ 86 പേർ ആദ്യ 1,000 റാങ്കിൽ ഉൾപ്പെടുന്നു. വയനാട് 714 പേർ. 13 പേർ ആദ്യ 1,000 റാങ്കിൽ ഉൾപ്പെടുന്നു. കണ്ണൂർ 3,764 പേർ. അതിൽ 67 പേർ ആദ്യ 1,000 റാങ്കിൽ ഉൾപ്പെടുന്നു. കാസർഗോഡ് 1,225. അതിൽ 12 പേർ ആദ്യത്തെ 1,000 റാങ്കിൽ ഉൾപ്പെടുന്നു. അതേഴ്സ് 569. അതിൽ 38 പേർ ആദ്യത്തെ 1,000 റാങ്കിൽ ഉൾപ്പെടുന്നു. ആദ്യത്തെ 100 മത്സരാർത്ഥികളിൽ ആദ്യ 100 റാങ്കിൽ ഉൾപ്പെടുന്നവരുടെ ജെൻഡർ. പെൺകുട്ടികൾ 22 പേർ, ആൺകുട്ടികൾ 78 പേർ. ആദ്യ അപ്പിയറൻസിൽ ക്വാളിഫൈ ചെയ്യപ്പെട്ടവർ 64 പേർ. ആദ്യ അപ്പിയറൻസിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് 64 പേർ. രണ്ടാം അപ്പിയറൻസിൽ വന്നിട്ടുള്ളത് 36 പേർ. മൂന്ന് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ. എറണാകുളം 21, തിരുവനന്തപുരം 17, കോഴിക്കോട് 11.
ആദ്യ 100 റാങ്കുകളിൽ ഫാർമസി റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഹൈലൈറ്റ്സ് മൊത്തം 60889 കുട്ടികളാണ് പങ്കെടുത്തത് അതിൽ 43273 പേർ പെൺകുട്ടികളും 17616 പേർ ആൺകുട്ടികളുമാണ് അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിട്ടുള്ളത് 48556 പരീക്ഷാർത്ഥികളാണ് അതിൽ പെൺകുട്ടികൾ 35325 ആൺകുട്ടികൾ 13231 ആദ്യത്തെ 10 റാങ്ക് ഹോൾഡേഴ്സിൽ 5 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ആദ്യത്തെ 10 റാങ്ക് ഹോൾഡേഴ്സിൽ 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും ആദ്യത്തെ 100 റാങ്ക് ഹോൾഡേഴ്സിൽ 45 പെൺകുട്ടികളും 55 ആൺകുട്ടികളും ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ കാൻഡിഡേറ്റ്സ് 2816 അതിൽ പെൺകുട്ടികൾ 1803 ആൺകുട്ടികൾ 1013 ആദ്യത്തെ 10 റാങ്ക് ഹോൾഡർമാരിൽ 5 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ആദ്യത്തെ 100 റാങ്ക് ഹോൾഡേഴ്സിൽ 69 പെൺകുട്ടികളും 29 ആൺകുട്ടികളും ഇനി ഈ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ടോപ്പ് റാങ്കിലെത്തിയ കുട്ടികളുടെ വിവരമാണ് അനൗൺസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗിന് 1 റാങ്ക് ഫേസ് ഹാഷിംഗ് വലിയിൽ ഹൗസ് വടക്കാഞ്ചേരി തൃശൂർ റാങ്ക് 2 രണ്ടാം റാങ്ക് സെക്കൻഡ് റാങ്ക് ഹരിശങ്കർ എം പൂവക്കുളം കരമല കോട്ടയം മൂന്നാം റാങ്ക് നയൻ കിഷോർ നായർ മുണ്ടക്കൽ വെസ്റ്റ് കൊല്ലം നാലാം റാങ്ക് സഹൽ കെ കടന്നമണ്ണ മലപ്പുറം അഞ്ചാം റാങ്ക് ഗോവിന്ദ് ജി എസ് മണികണ്ഠേശ്വരം പി ഒ തിരുവനന്തപുരം ഗോവിന്ദ് ജി എസ് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് 6 അംജദ് ഖാൻ യു കെ മറ്റത്തൂർ മലപ്പുറം ഏഴാം റാങ്ക് ആരുഷി പ്രശാന്ത് പേരൂർക്കട തിരുവനന്തപുരം എട്ടാം റാങ്ക് പ്രിയങ്ക പലേരി നടക്കാവ് കോഴിക്കോട് ഒൻപതാം റാങ്ക് അനുരാധ അശോകൻ നായർ ഔട്ട്സൈഡ് ഇന്ത്യ പത്താം റാങ്ക് നൌഫ്രാൻ നേയസ് തൃപ്പൂണിത്തറ എറണാകുളം എസ് സി കാറ്റഗറിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ 1 റാങ്ക് അമ്മു ബി പാണ്ഡിക്കാവ് റോഡ് വിയൂർ തൃശൂർ എഞ്ചിനീയറിംഗിൻ്റെ എസ് സി കാറ്റഗറി റാങ്ക് 2 അക്ഷയ് നാരായണൻ പരപ്പനങ്ങാടി മലപ്പുറം എസ് ടി കാറ്റഗറിയിൽ നിന്ന് എഞ്ചിനീയറിംഗിന് ഏറ്റവും കൂടുതൽ ജോനാഥൻ എസ് ഡാനിയേൽ പള്ളുരുത്തി എറണാകുളം പിന്നെ ശബരിനാഥ് എസ് വൈറ്റില എറണാകുളം ഫാർമസി ആദ്യത്തെ റാങ്ക് ഫാരിസ് അബ്ദുൽ നാസർ കല്ലയിൽ അമലനഗർ തൃശൂർ
സെക്കൻഡ് തേജസ്വിനി വിനോദ് പരിയാരം കണ്ണൂർ തേർഡ് റാങ്ക് അക്ഷര ആനന്ദ് പത്തനംതിട്ട ഫോർത്ത് റാങ്ക് ജെറോൺ പോൾ ബോബി കുരിക്കാട് എറണാകുളം ആർക്കിടെക്ചർ ഫസ്റ്റ് റാങ്ക് തേജസ് ജോസഫ് കൊട്ടിയൂർ കണ്ണൂർ സെക്കൻഡ് റാങ്ക് അമ്രീൻ കല്ലായ് കോഴിക്കോട് തേർഡ് റാങ്ക് ആദിനാഥ് ചന്ദ്ര ഓ വലപ്പാട് തൃശൂർ ഫോർത്ത് റാങ്ക് സനിത വിൽസൺ ഷൊർണൂർ പാലക്കാട് ഇനി ജില്ലാ തലങ്ങളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ കുട്ടികളുടെ വിവരമാണ്. ഡിസ്ട്രിക്റ്റ് വൈസ് റാങ്കാണ്. തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ സ്കോർ നേടിയത് ഗോവിന്ദ് ജി എസ്. കൊല്ലം നയൻകിഷോർ നായർ. പത്തനംതിട്ട ഹരികൃഷ്ണൻ എ. ആലപ്പുഴ നിവേദ്യ വി നായർ. കോട്ടയം ഹരിശങ്കർ എം. ഇടുക്കി അക്ഷയ് ബിനോജി. എറണാകുളം നഫ്രാൻ നേയസ്. തൃശൂർ ഫയസ് ഹാഷിം. പാലക്കാട് നഗുൽ സി. മലപ്പുറം സഹൽ കെ. കോഴിക്കോട് പ്രിയങ്ക പലേരി. വയനാട് മുഹമ്മദ് ഖാലിദ് ചീനമ്പിടൽ. കണ്ണൂർ അദിത് പ്രവീൺ. കാസർഗോഡ് അതുൽ അഖിലേഷൻ. ഇതാണ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ ഫസ്റ്റ് റാങ്ക് നേടിയ വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയാണ്. ഹലോ, ഫൈസ് ഹാഷിം അല്ലേ? അപ്പോൾ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. മിടുക്കനായി വളരട്ടെ. ശരി കേട്ടോ, എല്ലാ ആശംസകളും. ഓക്കെ, മറ്റുള്ളവരെ കൂടി പഴയെ വിളിച്ച് അഭിനന്ദിക്കുന്നതാണ്. തുടർന്നുള്ള കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷാ കമ്മീഷണർ ഇവിടെ തുടരുന്നതാണ്. ഇന്ന് നിയമസഭയിൽ സുപ്രധാനമായ ചില ബില്ലുകൾ അവതരിപ്പിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി കേരള എഞ്ചിനീയറിംഗ്